OTT പ്ലാറ്റ്ഫോമായ ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യാനൊരുങ്ങുന്ന ദൃശ്യം തിയേറ്ററിൽ കളിക്കാൻ അനുവദിക്കില്ലെന്ന് ഫിലിം ചേംബർ പറയുകയാണ്. ദൃശ്യം 2 OTT റിലീസിന് ശേഷം തിയേറ്ററിൽ എത്തിക്കാനുള്ള ശ്രമമായിരുന്നു അണിയുടെ പ്രവർത്തകർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനെ എതിർത്തുകൊണ്ടാണ് ഫിലിം ചേംബർ രംഗത്തെത്തിയിരിക്കുന്നത്. മോഹൻലാൽ എന്ന നടന് സിനിമാ മേഖലയോട് കൂടുതൽ പ്രതിബദ്ധതയുണ്ടെന്നും ദൃശ്യം 2 OTTക്ക് നൽകരുതായിരുന്നുവെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് വിജയകുമാർ മാധ്യമങ്ങളോട് പറഞ്ഞു. സിനിമയുടെ കാര്യത്തിൽ ചേംബറിന് ഒരു വേർതിരിവുമില്ല. ദൃശ്യവും സൂഫിയും സുജാതയും ഒരുപോലെ തന്നെയാണ്. മോഹൻലാൽ അഭിനയിച്ച സിനിമയാണെങ്കിലും പുതുമുഖ ചിത്രമാണെങ്കിലും OTT റിലീസ് ചെയ്താൽ പിന്നീട് തിയേറ്ററിൽ പുറത്തിറക്കാൻ സാധിക്കില്ലെന്നും വിജയകുമാർ കൂട്ടിച്ചേർത്തു. February 19 ജിത്തു ജോസഫ് സംവിധാനം ചെയ്ത ദൃശ്യം 2 ആമസോൺ പ്രൈമിൽ റിലീസ് ചെയ്യുന്നത്. ഏകദേശം ഒരു വർഷത്തോളം അടച്ചിട്ട സംസ്ഥാന തിയേറ്ററുകൾ തുറക്കാൻ തീരുമാനമായത് January 1 ദൃശ്യം 2 OTT റിലീസായി തീരുമാനിച്ചത് പിറ്റേ ദിവസമാണ്. സംസ്ഥാനത്ത് തിയേറ്ററുകൾ പ്രവർത്തിക്കാമെന്ന് സർക്കാർ ഉത്തരവ് വന്നതിന്റെ പിറ്റേ ദിവസം. ഇതേ തുടർന്ന് ആദ്യം മുതലേ ഫിലിം ചേംബർ അതൃപ്തി പ്രകടിപ്പിച്ചിരുന്നു. കുറച്ചു ദിവസം മുമ്പാണ് ചിത്രത്തിന്റെ ട്രെയിലർ ആമസോൺ പ്രൈമിൽ പുറത്തുവിട്ടത്. പിന്നീട് ട്രെയിലറിന് കിട്ടിയ സ്വീകാര്യതയും സിനിമയിലുള്ള പ്രേക്ഷകരുടെ ഒരു താല്പര്യവുമൊക്കെ കണ്ട് സിനിമയുടെ അണിയറ പ്രവർത്തകർ പറയുകയുണ്ടായി, ദൃശ്യം 2 4 മാസത്തിനു ശേഷം തിയേറ്ററുകളിൽ റിലീസ് ചെയ്തേക്കാം എന്നത്. അത് മോഹൻലാൽ അടക്കം പറയുകയും ചെയ്തു. എന്നാൽ അതിനൊക്കെ ഒരു തിരിച്ചടി എന്നോണമാണ് ഇപ്പോൾ ഫിലിം ചേംബർ ഇങ്ങനെയൊരു തീരുമാനം പറഞ്ഞിരിക്കുന്നത്. ആരാധകർ കാത്തിരുന്ന തിയേറ്റർ റിലീസ് ഇനി ഉണ്ടാകില്ലേ എന്നതാണ് ഇപ്പോൾ ഒരു ചോദ്യവും. എന്നാൽ ലിബർട്ടി ബഷീർ പോലുള്ള തിയേറ്റർ ഉടമകൾ മോഹൻലാലിന്റെ ദൃശ്യം തിയേറ്ററിൽ പ്രദർശിപ്പിക്കാമെന്ന് ഏറ്റിരിക്കുകയാണ്. ഈ ചിത്രത്തിന് മാത്രം ഇളവ് നൽകാം എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം ഇങ്ങനെ രാവിലെ മുതൽ പറയുന്നതും. എന്നാൽ ഫിലിം ചേംബർ ഇതിനോട് യോജിക്കുന്നില്ലെന്നും അത് അദ്ദേഹത്തിന്റെ തീരുമാനമാണെന്നും അദ്ദേഹത്തിന് വേണമെങ്കിൽ പ്രദർശിപ്പിക്കാമെന്നും ഫിലിം ചേംബർ പ്രസിഡന്റ് പറയുന്നുണ്ട്.